ഹലോ ഫ്ലൈവീലേഴ്സ്, ഇത് സാധാരണ ഒരു ഹെവി മെർസിഡിസ് ട്രക്കിൻ്റെ എൻജിനാണ്. 16 ലിറ്റർ നമ്മൾ പണ്ട് എറോക്സ് ചെയ്തില്ലായിരുന്നു. എറോക്സ് എസ്എൽടിയിലെല്ലാം വരുന്ന ആ എൻജിൻ്റെ വലുപ്പമാണത്, ആ 16 ലിറ്റർ എൻജിൻ്റെ. പക്ഷേ ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് ആ ഒരു എൻജിൻ ബേസ്ഡുള്ള വണ്ടിയല്ല. ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായിലുള്ള ഡാംലർ ട്രക്കിൻ്റെ ട്രെയിനിങ് സെൻറ്ററിലാണ്. വർക്ക്ഷോപ്പ് വല്ല തോന്നുന്നുണ്ടാവും അല്ലേ? ശരിയാണ്, വർക്ക്ഷോപ്പ് ഉള്ള സ്ഥലമാണ്. കാരണം ഇവിടെ ട്രക്കുകളുടെ ട്രെയിനിങ് എല്ലാം നടക്കുന്നു, അതുപോലെ തന്നെ ട്രക്കിൻ്റെ എക്സ്പെരിമെൻസ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നതിലുള്ള ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രക്കാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആണ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ട്രക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതിന് ബേസ് ചെയ്യുന്നത് ഈ ഫൂസോയുടെ ഈ കാൻറ്റർ എന്ന് പറയുന്ന ട്രക്കാണ്. ഡാംലർ ശ്രേണിയിൽ ഫസ്റ്റ് വന്നിരുന്ന ഒരു പ്രൊഡക്ഷൻ ട്രക്കാണിത്, ഫസ്റ്റ് വന്നിരുന്ന ഇലക്ട്രിക് പ്രൊഡക്ഷൻ ട്രക്കാണിത്. അപ്പോൾ അതിൻ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഒരു ഇലക്ട്രിക് ട്രക്ക് വരുമ്പോൾ ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും വരാൻ പോകുന്നത് എന്നുള്ളതും, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു ട്രക്ക് ഇതും, ഭാവിയിൽ അതെങ്ങനെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു ഡ്രൈവ് എന്നുള്ള രീതിയിലല്ല, ഒരു സ്റ്റഡി വീഡിയോ എന്നുള്ള രീതിയിലാണ്. വെൽക്കം ടു ഫ്ലൈവീൽ. സോ എൻ്റെ പിന്നിലുള്ള ഈ ട്രക്കാണ് നമ്മളിന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ജപ്പാൻ ബേസ് ചെയ്തിട്ടുള്ള ബ്രാൻഡാണ് ഫൂസോ. ഫൂസോൻ്റെ ഈ കാൻറ്റർ എന്ന് പറഞ്ഞ വേർഷനാണ്. അപ്പം ഫൂസോ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പണ്ട് ഇന്ത്യയിൽ വന്നിരുന്ന മിസ്തുബിഷി കാൻറ്റർ ഉണ്ട്, ഇന്നിപ്പം ഐഷറായിട്ട് മാറിയിട്ടുള്ള ആ മിസ്തുബിഷി കാൻറ്ററാണ്. ആ കാൻറ്ററാണ് ഏറ്റവും വലിയ മിസ്തുബിഷിൻ്റെ ബ്രാൻഡായിട്ട് വന്നിട്ടുള്ള ഒരു മോഡൽ. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ട്രക്കാണ് ഈ കാൻറ്റർ എന്ന് പറയുന്നത്. ഈ കാൻറ്റർ എന്ന ഫസ്റ്റ് ഇലക്ട്രിക് ട്രക്കാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ആണ് ഞാൻ ആദ്യം കണ്ടിരുന്നത്. അത് 2016 ടോക്കിയോ മോട്ടോർ ഷോയിലായിരുന്നു. അന്നൊരു ബ്ലൂ കളറിലായിരുന്നു അത് ഡിസ്പ്ലേ ചെയ്തിരുന്നത്. ആ ട്രക്ക് അല്ലെങ്കിൽ ആ പ്രോട്ടോടൈപ്പ് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ലോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ട്രക്കിലൊന്നാണിത്. 250 ട്രക്കുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് സെയിലും ചെയ്തിട്ടുണ്ട് ജപ്പാൻ, ചില യൂറോപ്യൻ മാർക്കറ്റ്, അതുപോലെ തന്നെ US, ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിലും വരുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ദുബായിലുള്ളത് ഇത് സ്റ്റഡീന് വേണ്ടി കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈവിനില്ല, ഇവർ പല ടെസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ട്രക്ക്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ നമ്മൾ എറോക്സ് എല്ലാം ചെയ്ത പോലെ എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത സമയത്താണ് രണ്ട് ഇൻട്രസ്റ്റിംഗ് ട്രക്കുകളായി തോന്നുന്നത്. ഒന്ന് ഈ കാൻറ്ററുമാണ്, ഒന്ന് അടുത്തൊരു ട്രക്കുണ്ട്, അത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇക്കോണിക് എന്ന് പറഞ്ഞ ട്രക്കാണിത്. എനിവേ, ഈ കാൻറ്ററിനെ കുറിച്ച് നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ. ഈ കാൻറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിറ്റ്സുബിഷിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു ഫൂസോ എന്ന് പറയുന്നത്. ഫൂസോ മിറ്റ്സുബിഷിൻ്റെ ഹെവി വെഹിക്കിൾ കമ്പനിയാണ്. പക്ഷേ ബ്രാൻഡ് എന്ന രീതിയിൽ ഇന്നിപ്പോൾ ഫൂസോ മാത്രമാണ് അറിയപ്പെടുന്നത്. ഇത് ഡാംലർ ട്രക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അവരുടെ ഏഷ്യൻ ബ്രാൻഡിൽ പെടുന്നതാണ് ഫൂസോ. ഫൂസോ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഈ കാൻറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ട്രക്കാണിത്. ഇത് ശരിക്കും ഇന്നിപ്പം ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് ട്രക്കാണെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സെക്കൻഡ് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന ട്രക്കായിരിക്കും. പക്ഷേ ഇതാണ് എന്തായാലും ബേസായി നിൽക്കുന്നത്. ഇതിലൊരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയാണ്, ഫാസ്റ്റ്ലി ഗ്രോയിങ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സംഗതികളും ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ ആ സംഗതികളെല്ലാം തന്നെ ഫ്യൂച്ചറിൽ കാണാം. പക്ഷേ ഈ ഒരു ട്രക്ക് ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ടെക്നോളജി എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജപ്പാനിലെ കവാസാക്കിൽ 1932 മിറ്റ്സുബിഷി ഫൂസോ എന്ന കമ്പനി ആരംഭിക്കുന്നത്. ഫൂസോ എന്ന വാക്കിൻ്റെ അർത്ഥം ചൈനീസ് ഭാഷയിൽ ഹിബിസ്കസ് എന്ന മരമാണ്, അതായത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി. അവരുടെ ദൈവിക മരമായിട്ടാണ് ചെമ്പരത്തിയെ അവർ പറയുന്നത്. കിഴക്കിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു മരം എന്ന അർത്ഥത്തിലാണ് ഫൂസോ എന്നുള്ള പേര് വരുന്നത്. 1932 B-46 എന്ന ബസ് നിർമ്മിച്ചുകൊണ്ടിട്ടാണ് ഫൂസോയുടെ ഹെവി വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിറ്റ്സുബിഷിയുടെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയുടെ അണ്ടറിലാണ് ഫൂസോ ആദ്യം വന്നിരുന്നത്. പിന്നീട് അത് ഫൂസോ സെയിൽസ് കോർപ്പറേഷനായിട്ട് 1949 മാറി. അപ്പോഴേക്കും അതിൻ്റെ പേര് മിറ്റ്സുബിഷി ഫൂസോ മോട്ടോർ സെയിൽസ് കോർപ്പറേഷൻ എന്നായിരുന്നു. പിന്നീട് 1970 USA ക്രൈസ്ലറുമായി ജോയിൻറ്റ് വെഞ്ചറോടുകൂടി മിറ്റ്സുബിഷി മോട്ടോർ കോർപ്പറേഷൻ എന്ന പേരിലായി. അതിൻ്റെ ശേഷം മിറ്റ്സുബിഷി എന്ന ഗ്രൂപ്പിന് ഒരുപാട് ഉയർച്ചകളുണ്ടായി. 1999 സ്വീഡൻ്റെ വോൾവോ മിറ്റ്സുബിഷി മോട്ടോർ കോർപ്പറേഷനിൽ 5% ഷെയർ വാങ്ങി. എന്നാൽ അധികം കാലം ആ സൗഹൃദം നിലനിന്നിരുന്നില്ല. 2001 ഡാംലർ ക്രൈസ്ലർ വോൾവോയുടെ ഷെയർ റീപ്ലേസ് ചെയ്യുകയും 2003 കൂടിയിട്ട് മിറ്റ്സുബിഷി ഫൂസോ ട്രക്ക് ആൻഡ് ബസ് കോർപ്പറേഷൻ എന്ന പേരിൽ കമ്പനി മാറ്റുകയും ചെയ്തു. അപ്പോഴേക്ക് മിറ്റ്സുബിഷിയുടെ കാർ ഡിവിഷനിൽ നിന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. 2006 ടോക്കിയോയിൽ നിന്ന് വീണ്ടും കവാസാക്കിയിലേക്ക് തന്നെ ഈ കമ്പനിയുടെ ആസ്ഥാനം മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഈ കമ്പനിയുടെ പേര് ഫൂസോ ട്രക്ക് കോർപ്പറേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് പൂർണ്ണമായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ വെഹിക്കിൾ നിർമ്മാതാക്കളായ ഡാംലർ ട്രക്കിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ജപ്പാനിൽ ആസ്ഥാനമായിട്ടുള്ള ഫൂസോ ട്രക്ക് ആൻഡ് ബസ് കോർപ്പറേഷൻ ഇപ്പോൾ 2020 May 27 ഫൂസോ ട്രക്ക് അമേരിക്ക എന്ന ഡിവിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഒരുപാട് മാർക്കറ്റിൽ ഫൂസോ എന്ന ബ്രാൻഡിന് പ്രസൻസ് ഉണ്ട്. മുഖ്യമായിട്ടും ഏഷ്യയിലെ ഒരുവിധ രാജ്യങ്ങളും അതിനു പുറമെ ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ പ്രസൻസ് ഉള്ളത്.
ഇന്ത്യയിൽ ചെന്നൈയിലുള്ള ഡൈമ്ലർ ഇന്ത്യ കമേഴ്ഷ്യൽ വെഹിക്കിൾ അടക്കം ഒട്ടനവധി മാനുഫാക്ചറിംഗ് യൂണിറ്റും ഫൂസോയ്ക്ക് ലോകാടിസ്ഥാനത്തിലുണ്ട്. കാൻഡർ എന്നത് ഫൂസോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് മോഡലുകളിൽ ഒന്നാണ്. ഫൂസോ ഇന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾ രംഗത്ത് അനുഭവിക്കുന്ന ഈ സ്ഥാനത്തിന് മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മോഡലാണ് കാൻഡർ. 1963 കാൻഡർ ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ന് വരെ 8 ജനറേഷനാണ് കാൻഡറിൽ വന്നിട്ടുള്ളത്. കുതിരയുടെ നടപ്പ് അഥവാ ഓട്ടം എന്നുള്ള അർത്ഥത്തിലാണ് കാൻഡർ എന്ന വാക്ക് വരുന്നത്. ലൈറ്റ് ഡ്യൂട്ടി കമേഴ്ഷ്യൽ വെഹിക്കിൾ വിഭാഗത്തിലാണ് കാൻഡർ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ചില മാർക്കറ്റുകളിൽ മീഡിയം കമേഴ്ഷ്യൽ വെഹിക്കിൾ രംഗത്തും കാൻഡറിന്റെ പ്രസൻസ് ഉണ്ട്. ഏഷ്യയിൽ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, നോർത്ത് അമേരിക്ക, മിഡിൽ ഈസ്റ്റ് എന്നീ മാർക്കറ്റുകളിലാണ് കാൻഡറിന്റെ പ്രസൻസ് ഉള്ളത്. ഇന്ത്യയിലും കാൻഡർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1985 ഇന്ത്യയിൽ കാൻഡർ എത്തിയിരുന്നത്. അക്കാലത്തുണ്ടായിരുന്ന ഇൻഡോ ജാപ്പനീസ് ട്രീറ്റിയുടെ പ്രകാരം ഒരുപാട് ജാപ്പനീസ് മാനുഫാക്ചറേഴ്സ് ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വന്നതായിരുന്നു ഐഷർ മിസ്തുബിഷി കാൻഡർ. ഇന്നത്തെ ഐഷർ എന്ന കമ്പനിയുടെ കമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ തുടക്കം കുറിക്കുന്നതും ഈ കാൻഡർ എന്ന മോഡലോടെയാണ്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന 8th തലമുറ മോഡൽ 2010 അവതരിപ്പിക്കുന്നത്. 3.5 to 8.5 ടൺ കപ്പാസിറ്റി വരെയുള്ള മോഡൽ റേഞ്ചുകളാണ് കാൻഡറിൽ വരുന്നത്. ഇപ്പോൾ 4x2 and 4x4 കോൺഫിഗറേഷനിലും കാൻഡർ അവൈലബിൾ ആണ്. ഡീസലിന് പുറമെ ഇപ്പോൾ ഈ കാൻഡർ എന്ന ഇലക്ട്രിക് മോഡലുകളും വിപണികളിൽ എത്തി തുടങ്ങി. മുഖ്യമായിട്ടും ജപ്പാൻ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, ചില യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇപ്പം ഈ കാൻഡർ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വരാൻ പോകുന്നതാണ് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ്. ഇനി നമുക്ക് ഈ കാൻഡർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാധാരണ നമുക്ക് ട്രക്കിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ക്യാബിൻ്റെ ഡിസൈൻ മാത്രമേ പറയൂ. പക്ഷേ ഇവിടെ ഡിഫറെൻറ്റ് ഡിസൈൻ ഐഡൻറ്റിറ്റിയും ഡിഫറെൻറ്റ് ലാംഗ്വേജസും കാണാം. നമ്മൾ കണ്ട് എറോക്സ് പണ്ട് കണ്ടിട്ടുള്ള അതേ സാധനം, അതിൻ്റെ ഓൺ റോഡ് ട്രക്കാണത്. ഇത് ഇക്കോണിക് എന്ന് പറഞ്ഞ ട്രക്കാണ്. ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിലുണ്ട്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ വന്ന ട്രക്കാണ്. ഇത് വന്നിരിക്കുന്നത് ഫൂസോൻ്റെ ഡിസൈൻ ഫിലോസഫിയിൽ വന്നിട്ടുള്ള ട്രക്കാണ്. ഫൂസോ എന്ന് പറയുമ്പോൾ ജാപ്പനീസ് ബ്രാൻഡാണ്. ജാപ്പനീസ് ബ്രാൻഡ് ആകുമ്പോൾ ജാപ്പനീസ് ട്രക്സ് ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ ഫിലോസഫി ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഫൂസോ ട്രക്ക് ഡിസൈൻ ചെയ്തിരുന്നത്. ഫൂസോയിൽ തന്നെ ഹെവിയും മീഡിയം ലൈറ്റും എല്ലാം ഉണ്ട്. ഇത് കുറേക്കൂടി ലൈറ്റർ മീഡിയം ട്രക്കിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സീരീസ് പെടുന്നതാണ് ഈ കാൻഡർ അല്ലെങ്കിൽ കാൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ കാൻഡറിനെ കുറിച്ച് പറയുമ്പം ഈ കാൻഡറും കാൻഡറും എല്ലാം ബേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ജാപ്പനീസ് ഡിസൈൻ ഫിലോസഫിയിലാണ്. കുറേക്കൂടി സ്മൈലിങ് സിമ്പിളായിട്ടുള്ള അവരുടെ ഒരു മുഖം പോലുള്ള ഒരു ഫേസിങ് വരാറുള്ളത്. അപ്പോൾ മറ്റുള്ള ട്രക്കിലുണ്ട് കുറച്ചൊരു ഗൗരവവും സ്റ്റേഡിയർ ലുക്കാണ്. അപ്പോൾ ഈ ഒരു ട്രക്കിൻ്റെ ഡിസൈൻ നമ്മൾ പണ്ട് മുതലേ ഇവല്യൂഷനായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന കാര്യം ഈ ഒരു മിസ്സുവിഷിൻ്റെ ലോഗോ, ഈ 3 diamonds ഇപ്പോഴും റീറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ മിസ്സുവിഷിൻ എവിടെയും കാണില്ല. ഫൂസോ എന്നുള്ള ബ്രാൻഡിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്യാൻഡർ ആയപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസിൽ ഒന്നാണ് ഈ ലോഗോൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ബ്ലൂ കളർ ലീ. ബ്ലൂ ഈസ് ന്യൂ ഗ്രീൻ എന്ന് പറയുള്ളത്. അപ്പോൾ ബ്ലൂ ഇലക്ട്രിക് വെയിൽസിന് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ബ്ലൂ ഈ വന്നിട്ടുണ്ട്. പിന്നെ ഫൂസോ എന്നുള്ള ലോഗോ ഈ ഒരു ഗ്രില്ലെല്ലാം മാറിയിട്ട് ഒരു ഗ്രില്ലില്ലാത്ത ഫേസായി. ഇവിടെ ഒരു ഗ്ലാസ് പോർഷൻ്റെ ഉള്ളിൽ ഫൂസോ വന്നതിനും ബ്ലൂ ഇൻസെർട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മെഷ് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഒരു കൂളിങ്ങിനുള്ളതും പക്ഷേ ഗ്രില്ലിൻ്റെ ആവശ്യം ഇവിടെ വരാത്തതുകൊണ്ട് തന്നെ ഫേസ് മാറി. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന കാൻഡറിന് ഫേസിൽ ഇതാണ് മാറ്റം വന്നിരിക്കുന്നത്. ബമ്പറെല്ലാം കുറച്ച് ലോ ആയിട്ടുള്ള ബമ്പറാണ്. ചെറിയൊരു ക്യാബിനാണിത്. ക്യാബിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. പിന്നെ സൈഡിലേക്കെല്ലാം വരുമ്പം ശരിക്കും ഒരു ഫ്ലോയി ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് വന്നു. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ ഒരു നീറ്റായിട്ട് ഫ്ലോ ആയിട്ടുള്ളൊരു ഡിസൈനാണുള്ളത്. ഈ ഒരു കട്ടിങ്ങും അതിൻ്റെ ഒരു എയറോഡൈനാമിക്സ് എല്ലാം സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു സൈഡ് വ്യൂ മിററിൽ ജപ്പാനിൽ വരുമ്പോൾ കുറച്ചുകൂടി പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. അത് അവരുടെ അടുത്ത് ഒരു ലോ പ്രകാരമുള്ള ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി ക്ലോസ്ഡ് ആയിട്ട് വരുന്നത്. ബാക്കി ഇങ്ങനൊക്കെ റൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈനുമാണ് ഈ വിൻഡോനും സിലോട്ടിലും വന്നിരിക്കുന്നത്. ക്യാബിനെല്ലാം സ്മൂത്തായിട്ട് പോയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഭാരത് ബെൻസിൻ്റെ മീഡിയം ട്രക്കും ലൈറ്റ് ട്രക്കിലെല്ലാം വന്നിരിക്കുന്ന കാൻഡറിൻ്റെ പഴയ ഡിസൈൻ ബേസ് ചെയ്തിട്ടുള്ള ക്യാബിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ലോഡ് ബോഡിയാണ്. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഒരു സാധാരണ ഒരു ഓപ്പൺ ലോ ബോഡിയാണുള്ളത്. ഇതിൽ നമുക്ക് ബോഡി എന്തും ബിൽഡ് ചെയ്യാം. കവേർഡായിട്ടോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഡെലിവറി വെഹിക്കിളായിട്ടോ ഇനി കണ്ടെയ്നർ ടൈപ്പ് ബോഡിയോ എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഫോർ ദ സ്റ്റഡി പേർപ്പസ് അവർ ഓപ്പൺ ആയിട്ടുള്ള ബോഡി വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആക്ച്വലി ലോഡും കാര്യമെല്ലാം വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവാം. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനെല്ലാം സിമ്പിളായിട്ടുള്ള ഒരു ഡെലിവറി ട്രക്കിനുള്ള സിമ്പിൾ സ്മോൾ ട്രക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണ്. വിച്ച് ലുക്ക് സിമ്പിൾ സ്മൈലി, നോട്ട് ലൈക്ക് ദ റോക്സ് ഓർ ഇക്കോണിക്. വെരി ഡിഫറെൻറ്റ്. ഐ ലൈക്ക് ദിസ്. ഈ കാൻഡറിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്ന ഇതൊരു 3-seater ക്യാബിനാണ്. ഇത് നമുക്ക് വേരി ചെയ്യും ഓരോ യൂസ് അനുസരിച്ച്. ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ വരാറില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ഡിസൈനും ക്വാളിറ്റിയാണ്. അതിൽ ക്വാളിറ്റി എടുത്ത് പറയണ കാരണം സാധാരണ ട്രക്കിൽ കാണുന്നതിനേക്കാളും നല്ലൊരു ക്വാളിറ്റിയാണ് ഇവിടെ ഈ കാൻഡറിൽ കാണാൻ പറ്റുന്നത്. വിച്ച് ഇസ് ബേസിക്കലി ലൈക്ക് നമ്മൾ സാധാരണ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെല്ലാം പോകുന്ന ഒരു ക്വാളിറ്റിയുള്ള ഡിസൈനെ കുറിച്ച് പറയുമ്പോഴും കുറേ കൂടിയും സാധാരണ ഒരു യൂട്ടിലിറ്റി ഡിസൈൻ മാത്രമായിട്ടല്ല ഇതിൽ വന്നത്. കുറച്ചൊരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിലുള്ള ഡിസൈനുള്ള സ്റ്റാർട്ടിംഗ് വിത്ത് സ്റ്റെയറിംഗ്. സ്റ്റെയറിംഗ്
വന്നിരിക്കുന്ന ഒരു ടു സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ആ ഒരു മിസ്സൂഷിൻ്റെ ലോഗോവും പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഗ്രിപ്പും എല്ലാം തന്നെ ഒരു വളരെ എന്താ പറയുക ഒരു യൂസർ ഫ്രണ്ട്ലി തോന്നുന്നു. സാധാരണ നമ്മൾ ട്രക്ക് ഓടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ മാത്രമല്ല പിടിക്കുക, ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോളും മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു ട്രക്ക് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കിന് വേണ്ട കുറച്ച് എലമെൻറ്റ്സ് ഓഡോമീറ്ററും ചാർജും റേഞ്ചും എല്ലാം കാണിക്കുന്ന രീതിയിലാണ്. രണ്ട് അനലോഗ് മീറ്റേഴ്സും ഒരു ഡിജിറ്റലായിട്ട് വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ നമ്മൾ വന്നിരിക്കുന്ന ഫ്യുവലും ആർ പി എം എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ഉണ്ട്. അതും നല്ലൊരു ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. സാധാരണ ഈ ഒരു കീ സാധാരണ പഴയ ആക്ട്രോസ് ട്രക്കിലെല്ലാം വന്നിരുന്ന ഒരു ടൈപ്പ് കീയാണ്, പുതിയ കുറച്ചുകൂടി ചെറുതാണ്. അതിവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇഗ്നിഷൻ ഓൺ ആവുന്നത്. പിന്നെ ഇവിടെ എ സി വെൻറ്റും രണ്ട് സൈഡിലുണ്ട്. അവിടെ നമുക്ക് ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ഉണ്ട്, ക്ലോസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ കാൻറ്ററിൻ്റെ ലോഗോ എലമെൻറ്റ്സ് കാണാം. ഇതിൻ്റെ ക്വാളിറ്റിയും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഗിയർ ലിവറാണുള്ളത്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആണ് സ്വാഭാവികമായിട്ടും, ഗിയർ സെലക്ഷൻ മാത്രം ഓട്ടോമാറ്റിക് ഗിയർ എന്ന് പറയാനില്ല. അപ്പോൾ ഗിയർ സെലക്ഷൻ്റെ ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്പേസ് കൂടി, തേർഡ് പേഴ്സൺ കൂടെ ഇരിക്കുമ്പോൾ അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ അടക്കമുള്ള സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഈ കാൻറ്റർ ആയതുകൊണ്ട് ഒരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന റെഡ് ബെൽറ്റ് ഉണ്ട്. റെഡ് സീറ്റ് ബെൽറ്റ് ഒരു സ്പോട്ടിയർ എലമെൻ്റ് ആണ്. സീറ്റിൻ്റെ ഒരു രീതിയും മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം സീറ്റ് കുറച്ചുകൂടി കുഷിനി ആയിട്ടുള്ള സ്പോട്ടി സീറ്റാണ്. ഈ ഒരു ഹാം റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഹാം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ലോങ് ട്രക്കിൽ ഇരുന്ന് പോകുമ്പോൾ നമുക്കൊരു ലീൻ ചെയ്ത് ഇരിക്കണമെങ്കിലും കൈ വെച്ചിരിക്കണമെങ്കിലും എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്. കാറിനേക്കാളും കുറേക്കൊണ്ട് കുറേ യൂസ്ഫുൾ ആണത്. അത്യാവശ്യം നല്ല ഒരു ഹെഡ് റൂമും കാര്യം കിട്ടുന്ന രീതിയിലുള്ള ചെറിയ ക്യാബിനാണ്. വലിയ ക്യാബിനല്ല, അത് നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ ചെറിയ ക്യാബിനിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളും സ്പേഷ്യസും നല്ല പുറത്തേക്ക് വ്യൂവും കിട്ടുന്ന രീതിയിലുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ ആ കട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു ഗ്രീൻ ഹൗസ് എല്ലാം തന്നെ യൂസ്ഫുൾ ആവുന്നത് പുറത്തേക്കുള്ള വ്യൂ വരുമ്പോഴാണ്. ഈ മിററിലെല്ലാം നോക്കുമ്പോൾ ശരിക്കും നമുക്കൊരു കട്ട് ചെയ്യാത്ത രീതിയിലുള്ള വ്യൂ ഉണ്ട്. പിന്നെ ഇതൊരു എലമെൻ്റ് ആണ്. സാധാരണ നമ്മൾ കൈ വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ എ സി വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ വെച്ചിരിക്കാൻ പറ്റും. ഈ ഒരു എലമെൻറ്റ് നമ്മൾ ഇന്നിപ്പോൾ പുതിയ ട്രക്സിലെല്ലാം നമ്മളെ നാട്ടിലും കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യാബിനിൽ വന്നിരിക്കുന്നത്. ക്യാബിൻ്റെ നാട്ടിൽ സാധാരണ എഞ്ചിൻ ആയിരുന്നു, പക്ഷേ ഇപ്പം മാറിയിട്ടുണ്ട്. ബാറ്ററി പാക്കാണ്, അതെല്ലാം നമുക്ക് പുറത്ത് നോക്കാം. സോ ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ലേ ഔട്ടും നോക്കാം. അതാണ് കാര്യമായിട്ടുള്ളൊരു മാറ്റങ്ങൾ. സാധാരണ വരുന്നൊരു ക്യാബിനുണ്ട്. ക്യാബിൻ്റെ താഴെ സാധാരണ എഞ്ചിനായിരുന്നു വന്നത്. ഈ ഒരു കേസിൽ രണ്ട് ബാറ്ററി പാക്ക് അപ്പ് ആൻഡ് ഡൗൺ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ആറ് ബാറ്ററി പാക്ക് ഉണ്ട്. അതിൽ രണ്ട് ബാറ്ററി പാക്കാണ്. അതിൽ രണ്ട് ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ ആ വെയിറ്റ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പ്രോപ്പർലി. ഇപ്പോൾ ഇവിടെ സാധാരണ എഞ്ചിൻ വന്നിരുന്ന ആ വെയിറ്റ് അവിടെ വരും. പിന്നെ മൊത്തത്തിൽ ഇതിൽ വെയിറ്റ് ഏകദേശം അര ടണ്ണ് ബാറ്ററി ഉള്ളതുകൊണ്ട് കൂടും. നോർമൽ കാൻറ്ററായിട്ട് ഏകദേശം 500 kg. പിന്നെ ഇവിടെ രണ്ട് ബാറ്ററി പാക്ക് രണ്ട് സൈഡിൽ, ഇത് രണ്ട് ബാറ്ററി പാക്ക് ഉണ്ട്. ഇത് രണ്ട് സൈഡിലായിട്ട് വരും. അതിൽ രണ്ടും തന്നെ കൂൾഡാണ്, വാട്ടർ കൂൾഡ് ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള രീതിയിലാണ്. എല്ലാ ബാറ്ററി പാക്കും ലിക്വിഡ് കൂൾഡാണ്. കാരണം കൂളിംഗ് വലിയൊരു ഫാക്ടറാണ്. ചൂടാകുമ്പോൾ എഫിഷ്യൻസി കുറയും ബാറ്ററിയുടെ. അപ്പം കൂൾ ചെയ്ത് നിന്ന് എഫിഷ്യൻസി കൂടും. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് ഇലക്ട്രിക് മോട്ടർ ഉള്ളത്. ഈ ഒരു ഇലക്ട്രിക് മോട്ടറാണ് ആക്ച്വലി ഇതിൻ്റെ ഹാർട്ടായിട്ട് നിൽക്കുന്നത്. ഈ ഇലക്ട്രിക് മോട്ടറിൽ നിന്നും ഒരു ഇൻവെർട്ടറിലേക്ക് വന്നിട്ട് അവിടെ നിന്നും സാധാരണ നമ്മൾ ഗിയർ ബോക്സൊന്നും ഡ്രൈവിലേക്ക് പോകുന്ന, അതായത് ഡ്രൈവ് ആക്സിലേക്ക് പോകുന്ന ഡ്രൈവ് ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഡ്രൈവ് ഷാഫ്റ്റ് എങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് കൂടെ കൺവെൻഷണൽ രീതിയിലുള്ള ഡ്രൈവാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ബാറ്ററി പാക്കും അതുപോലെ തന്നെ മോട്ടറും എല്ലാമായിട്ട് വരുന്ന എലമെൻറ്റ്സ് ഉള്ളത്. അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഷാസിൻ്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും നടുവിലായിട്ടാണ്. അപ്പോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും പ്രോപ്പറായിട്ട് നടക്കും. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് വീലോട് കൂടിയിട്ടുള്ള ഡ്രൈവ് ആക്സിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നില്ല കൺവെൻഷൻ രീതിയാണ്. വേണമെങ്കിൽ ഡ്രൈവ് ഹബ്ബെല്ലാം വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഇലക്ട്രിക്കെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കേസിൽ ഏതായാലും കൺവെൻഷൻ രീതിയാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചറിൽ അങ്ങനെ വരും നമുക്കറിയില്ല. ഇവിടെ വന്നിരിക്കുന്ന ബാറ്ററി ആണ് നോർമൽ 12 volt ബാറ്ററി. ഇത് സപ്പോർട്ടിംഗ് ബാറ്ററിയാണ്. അത് നമ്മൾ സാധാരണ ഓൺ ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഫർടൈൻമെൻറ്റും മറ്റുള്ളതെല്ലാം കത്താനുള്ള ഒരു ബാറ്ററിയാണിത്. ലോഡ് ബോഡി ഇവിടെ വന്നു. ലോഡ് ബോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഈ രണ്ട് സൈഡിലുള്ള ബാറ്ററീസ് നമുക്ക് കാണാം. ഈ രണ്ട് സൈഡിലുള്ള ബാറ്ററിയും കൂടുമ്പോൾ 6 ബാറ്ററി പാക്ക്, 2, 2, 4, പിന്നെ താഴെ വന്നിരിക്കുന്ന ഫ്രണ്ടിൽ വന്നിരിക്കുന്ന താഴെ മേലായിട്ടുള്ള പാക്ക്. ഇനി ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഘടകം. ഇത് ചാർജിങ് ഭാഗമാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എ സി ചാർജിങ്ങും ഡി സി ചാർജിങ്ങും വരുന്നത്. എ സി ചാർജിങ്ങിൽ നമുക്ക് സാധാരണ പ്ലഗും എല്ലാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കൺവേർട്ടേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളത് കുറേ കണ്ടിട്ടുള്ള പല വേണ്ടി. ഇത് ഡി സി ചാർജിങ് ഡി സി ചാർജിങ് ആകുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഫുൾ ഡ്രെയിൻ ഔട്ട് ആയാൽ തന്നെ 90 minutes കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ ഒരു 7 മണിക്കൂറാണ്. പിന്നെ നമ്മൾ ഹോം ചാർജിങ് ആണെങ്കിൽ ഏകദേശം 24 മണിക്കൂർ എടുക്കും. ഇനി ചാർജിങ്ങിൻ്റെ ഒരു കാര്യം, അതാണ് നമുക്ക് എപ്പോഴും ഒരു കൺസേൺ ആയിട്ട് നിൽക്കാറുള്ള കാറിൻ്റെ കേസിൽ. ഈ കമേഴ്ഷ്യൽ വെഹിക്കിൾ പ്രത്യേകിച്ച് ട്രക്കിൽ ഈ ഒരു ട്രക്ക് ഈ കാൻറ്ററിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രക്കായിട്ട്, ഡിസ്ട്രിബ്യൂഷൻ ട്രക്ക് പറഞ്ഞാൽ ഇൻ്റർസിറ്റി സിറ്റിൻ്റെ ഉള്ളിൽ പല ഡിസ്ട്രിബ്യൂഷനും കാര്യത്തിനെല്ലാം ഉപയോഗിക്കുമ്പം ഏകദേശം ഒരു 100 kilometers ഓടുന്നുണ്ടാവും. ഇതിൻ്റെ കപ്പാസിറ്റിയും റേഞ്ചെല്ലാം 100 kilometers. ഇനിയിപ്പം ട്രക്കിന് വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ ട്രക്ക് പലപ്പോഴും നമ്മൾ നിർത്തും, ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും.
ആ സമയത്ത് ഡി സി ചാർജിങ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സേ 50% യൂസ് ചെയ്ത് 60% യൂസ് ചെയ്തെങ്കിൽ ഈ 40% ഫുള്ളാക്കണമെങ്കിൽ ഈ 90 മിനിറ്റ് വേണ്ട, ഒരു മണിക്കൂറോ അതിൻ്റെ താഴെ മതി. അപ്പോൾ ആ ഒരു ലോഡിങ് അൺലോഡിങ് ടൈമിൽ തന്നെ തീരും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി കൂടും, നമുക്ക് കുറേ കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ട്രക്കിങ്ങിൽ വരുന്നത്. ഇനി ഈ ഒരു ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ഇലക്ട്രിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫൂസോയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ആണ് ഈ കാൻറ്റർ. പാരന്റ് കമ്പനിയായിട്ടുള്ള ഡാമുലർ ട്രക്കും ആദ്യമായ സീരീസ് പ്രൊഡക്ഷനിൽ വന്ന ഇലക്ട്രിക് ട്രക്കും ഈ കാൻറ്ററാണ്. 2016 ടോക്കിയോ മോട്ടോ ഷോയിലാണ് ഈ കാൻറ്റർ എന്ന മോഡൽ ആദ്യം അവതരിപ്പിക്കുന്നത്. പിന്നീട് 2017 ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ആദ്യകാലത്ത് ജപ്പാൻ മാർക്കറ്റിൽ മാത്രമായിരുന്നു ഈ കാൻറ്റർ അവൈലബിൾ ആയിരുന്നത്. 7 ടൺ GVW 4.5 ടൺ പേലോഡ് കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ഈ കാൻറ്റർ വരുന്നത്. 154 HP കപ്പാസിറ്റിയുള്ള ഇലക്ട്രിക് മോട്ടറാണ് ഇതിൻ്റെ ഹൃദയം. എന്നാൽ ഇലക്ട്രിക് ട്രക്ക് എന്ന കോൺസെപ്റ്റ് വിശദീകരിക്കുകയാണെങ്കിൽ, ആദ്യകാലത്ത് ഇലക്ട്രിക് ട്രക്ക് അവതരിപ്പിച്ചിരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രക്ക് എന്ന രീതിയിലായിരുന്നു. കുറഞ്ഞ ദൂരവും സിറ്റിൻ്റെ ഉള്ളിലും മാത്രം സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള ട്രക്കുകളായിരുന്നു ആദ്യം അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഡാമുലർ ഗ്രൂപ്പ് ഒരുപാട് റിസർച്ചുകൾ നടത്തി ഇന്നിപ്പോൾ ലോങ് റേഞ്ച് ഇലക്ട്രിക് ട്രക്ക് വരെ അവതരിപ്പിച്ചിട്ടുണ്ട്. മെർസിഡിസ് ബെൻസ് ഇ ആക്ട്രോസും ഫ്രീറ്റ്ലൈനർ ഇ കാസ്കേഡിയ എന്നീ മോഡലുകളാണ് ഈ ലോങ് റേഞ്ചിൽ വരുന്നത്. ട്രക്കിംഗ് രംഗത്തിൻ്റെ നിയർ ഫ്യൂച്ചറായിട്ട് നിൽക്കുന്നത് ഇലക്ട്രിക് ട്രക്ക് ആണെങ്കിലും ലോങ് ഫ്യൂച്ചറിൽ നമ്മൾ കാണാൻ പോകുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രക്കുകളായിരിക്കും. അതിൻ്റെയും പ്രൊഡക്ഷൻ മോഡലുകൾ ഡാമുലർ ഗ്രൂപ്പ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ഇലക്ട്രിക് ട്രക്കിനെ കുറിച്ച് മാത്രം നോക്കാം. സോ ഇനി ഭാവിയിലുള്ള ട്രക്കിംഗ് ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഇലക്ട്രിക് ട്രക്കിൻ്റെ ഇൻഡസ്ട്രി എങ്ങനെ ഉണ്ടാവുന്ന ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടുണ്ടാവുമല്ലോ. എനിക്കും എപ്പോഴും ലേണിംഗ് ആണിത്. ഞാൻ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് പഠിക്കാൻ തുടങ്ങി 2018 ഹനോവറിൽ മോട്ടോ ഷോയിൽ പോയപ്പം ഡാമുലർ ഗ്രൂപ്പിൻ്റെ ഒരു കോൺവെൻഷനിൽ തന്നെയായിരുന്നു. ഇപ്പോൾ അതാണ് നമ്മൾ ഈ കാൻറ്റർ എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രൊഡക്ഷൻ ട്രക്ക് വന്നിരുന്നത്. അത് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഭാവി എങ്ങനെ വരുമെന്ന് അറിയില്ല, കാരണം ഇത് ഫാസ്റ്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ്. എന്തായാലും ഇന്ത്യയിലും നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഭാവിയിലുള്ള ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഇനി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിർത്തുന്നു. ഈ വീഡിയോ ഡിഫറൻ്റ് ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ ഒരു ട്രക്കും കൂടെ ഉണ്ട്. അത് ഈ ഒരു ട്രക്കാണ്, മെർസിഡീസിൻ്റെ ഇക്കോണിക്, മെർസിഡീസ് ബെൻസ് ഇക്കോണിക് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രക്ക്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അടുത്ത വീഡിയോയിലുണ്ടോ. അടുത്ത തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.